കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപനങ്ങളോടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പാടി സ്തുതിക്കുവിൻ. ഓരോ വ്യക്തിയെയും ഉണർത്തുവാനും തഴുകുവാനും കഴുകനെ പോലെ ചിറകടിച്ചുയർത്തുവാനും ദൈവവചനത്തെ സംഗീതമാക്കി മാറ്റിയപ്പോൾ സാധ്യമായി. ദൈവീക സംഗീതത്തിന്റെ ഈ മാസ്മരികത നമ്മളും അടുത്തറിയുവാൻ പോവുകയാണ്, നമ്മളും അനുഭവിച്ചറിയുകയാണ്. ഈ സംഗീതം സൃഷ്ടാവിനോടുള്ള നമ്മുടെ നന്ദിയർപ്പണമായി തീരട്ടെ. ഇതൊരു കടന്നുപോക്കല്ല, എല്ലാവർക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പായി തീരട്ടെ. ഏവർക്കും സ്വർഗീയനാഥത്തിലേക്ക് സ്വാഗതം. മാനവകുലത്തിന്റെ മരുഭൂ അനുഭവങ്ങളിൽ ദൈവം നട്ടു വളർത്തിയ തണൽ മരമാണ് ലോകരക്ഷകനും ഏകരക്ഷകനുമായ യേശു. ഈശോയെ ലോകത്തിലേക്ക് അയച്ച ദൈവം യോഹന്നാനിലൂടെ അരളി ചെയ്തു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ജീവത്യാഗത്തിലൂടെ മാനവകുലത്തിന് രക്ഷ കൈവന്നു. ഇന്നും ഇതുപോലെ സ്വന്തമല്ലാത്തവർക്ക് വേണ്ടി സ്വന്തം സുഖവും സന്തോഷവും വേണ്ട എന്ന് കരുതി മറ്റാർക്കോ വേണ്ടി ദൈവഹിതത്തിനോട് ചേർന്ന് ജീവിച്ചു കടന്നുപോകുന്നവർ ഒരുപാടുണ്ട്. സിസ്റ്റർ മദർ തെരേസ, സിസ്റ്റർ റാണി മരിയ, ഗ്രഹാം സ്റ്റെയിൻ എന്നീ സുവിശേഷകർ, അങ്ങനെ അനേകം വ്യക്തിത്വങ്ങൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി, മക്കൾക്കു വേണ്ടി അന്യരാജ്യങ്ങളിൽ പോയി കഷ്ടപ്പെടുന്ന മാതാപിതാക്കന്മാർ, അങ്ങനെ അനേകം പേർ നമുക്ക് മുകളിൽ സുരക്ഷിതത്തിന്റെ പച്ചിലകൾ ചൂടുമ്പോൾ, പൊള്ളുന്ന അനുഭവങ്ങൾക്ക് തണലേകുമ്പോൾ യേശുവിനെ നമുക്ക് നന്ദിയോടെ പാടി സ്തുതിക്കാം.
മത്തായിയുടെ പുസ്തകം 21:8. കർത്താവ് മോശയോട് അരളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. 2017 വർഷങ്ങൾക്ക് മുൻപ് നാശത്തിലേക്ക് നിബദിക്കുന്ന ദൈവജനത്തിന് നിത്യമരണത്തിൽ നിന്ന് രക്ഷ നേടുവാൻ ഈശോ കാൽവരി കുന്നിൽ കുരിശിലുയർത്തപ്പെട്ടു. അന്നുവരെ ശാപത്തിന്റെ അടയാളമായിരുന്ന കുരിശ് ക്രിസ്തുവിന്റെ മരണത്തിലൂടെ അനുഗ്രഹത്തിന്റെ അടയാളമായി മാറ്റപ്പെട്ടു. അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുന്നത്, അവനെ നോക്കിയവർ പ്രകാശിതരായി എന്ന്. ആ കുരിശിൽ മാനവകുലത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും ഒരു ഉത്തരമുണ്ട്. ആ കുരിശിലേക്ക് നമുക്കെല്ലാം സമർപ്പിക്കാം. കുരിശിന്റെ വഴിയിലൂടെ ആശ്വാസ തീരമണയാം. ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക.
അകതാരിലേക്ക് ഒഴുകുന്ന നിലയ്ക്കാത്ത സ്നേഹമായ ദിവ്യകാരുണ്യ യേശു എന്നും നമ്മെ തേടിയെത്തുന്നു. ദൈവത്തിന്റെ എല്ലാ സമാനതകളും ഇല്ലാതെയായി വലിയവനായ ദൈവം കുഞ്ഞോസ്തിയായി എന്നെയും നിന്നെയും വലിയവനാക്കാൻ. ദിവ്യകാരുണ്യ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ഞാൻ എന്നും അവനോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് യേശു നീ ഇത്രത്തോളം ചെറുതായത്, ഒരു ഗോതമ്പ് തരിയോളം ചെറുതായത്? അപ്പോൾ അവൻ എന്റെ കാതിൽ മന്ത്രിച്ചു, നിന്നെ ഉയർത്താൻ, വലിയവനാക്കാൻ, സ്വർഗത്തോളം വലിയവനാക്കാൻ, നിനക്കുവേണ്ടി മാത്രം. അവനിൽ നിന്ന് എത്ര വഴുതി മാറിയാലും അവൻ തേടിയെത്തും. നിന്നിൽ അലിഞ്ഞു ചേരാൻ ഈശോ പ്രണയാർദ്രനായി കാത്തു നിൽക്കും. ആ സ്നേഹവലയത്തിൽപ്പെട്ട് സ്വർഗീയ അനുഭൂതിയിൽ നിൽക്കുമ്പോൾ നിന്നിൽ നിന്ന് നീ പോലും അറിയാതെ ഒരു ആത്മഗതം ഉയരും, ഈശോയെ ഇത്രത്തോളം ചെറുതാകാൻ ഞാൻ ഇനി എത്ര വളരെയണം. അപ്പോൾ അവിടെ നിന്റെ കാതിൽ മന്ത്രിക്കും, ബലിയാണ് സ്നേഹം, സ്നേഹിതർക്കു വേണ്ടി ബലിയാകുന്നതാണ് ജീവിതം.
സ്നേഹിതനെന്ന് വിളിച്ചോമനിക്കുന്ന, വാത്സല്യത്തോടെ തലോടുന്ന, കരുണാമയനായ ദൈവത്തിന്റെ കരുണാർദ്രമായ സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞു. ഈ നന്മകൾ തിരിച്ചറിയുവാൻ കാരണമായതിന്, സ്വർഗത്തെ വാഴ്ത്തിപ്പാടുന്ന ഇണങ്ങൾ സമ്മാനിച്ചതിന് നല്ലവനായ ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരാകാം. സ്വർഗീയനാഥത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ദൈവസ്നേഹത്തെ വാഴ്ത്തിപ്പാടുന്ന ഒരുപാട് നല്ല ഗാനങ്ങളുമായി നമുക്ക് അടുത്ത ആഴ്ച കാണാം. നന്ദി.